30 വർഷം പിന്നിട്ടു. വിഷരഹിത പച്ചക്കറിക്കായി ജൈവ കർഷക സമിതിയുടെ കൈത്താങ്ങ്. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന കർഷകരെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ജൈവ കർഷക സമിതിയുടെ ആദ്യ പരിഗണന. ജൈവ ഭക്ഷണം, ജൈവ ജീവിതം, നല്ല പരിസ്ഥിതി, ഇതാണ് ജൈവ കർഷക സമിതിയുടെ മുദ്രാവാക്യം. ജൈവ ഭക്ഷണം, ജൈവ ജീവിതം, നല്ല പരിസ്ഥിതി, ഇതാണ് സമിതിയുടെ മുദ്രാവാക്യം. ആളുകൾക്ക് ആരോഗ്യം നശിക്കുന്നത്, രോഗം ബാധിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഭക്ഷണ രീതിയിലുള്ള പ്രാദേശിക ഭക്ഷണത്തോടുള്ള വിമുഖത കൊണ്ട്, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൊണ്ട്, ഭക്ഷണത്തിലെ രാസവള കീടനാശിനികളുടെ അമിത പ്രസരം കൊണ്ടൊക്കെയാണ് ആളുകൾ രോഗിയാകുന്നത്. ഇത്തരം ആളുകളെ എന്താണ് ജൈവഭക്ഷണത്തിൻ്റെ പ്രസക്തി, എന്താണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യം എന്നുള്ള ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് കേരള ജൈവഭക്ഷണ സമിതി 30 വർഷമായിട്ടുള്ള മാസം തോറും ഓരോ പ്രദേശങ്ങളിലായി ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിപണന മേളകൾ സംഘടിപ്പിച്ചു വരുന്നു. കണ്ണൂർ മഹാത്മ മന്ദിരത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്ന മേള 100 കണക്കിന് ആളുകളെ ആകർഷിച്ചു. പച്ചക്കറികൾ, വിത്തുകൾ, പഴവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നഴ്സറി തൈകൾ, ഫലവർഗ ചെടികൾ എന്നിവ ഒരുക്കിയിരുന്നു. തികച്ചും ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർ വിൽപ്പനക്കായി കൊണ്ടുവന്ന നേന്ത്രക്കുല ആരെയും അത്ഭുതപ്പെടുത്തും. രാസവളമിടാതെ എങ്ങനെ ഇത്രയും വലുപ്പമുണ്ടാകുമെന്ന് ചോദിച്ചു പോകും. ഒരു രാസവളവും ഉപയോഗിക്കാതെയാണ് ഇത് ഉൽപ്പാദിപ്പിച്ചതെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. പുസ്തകങ്ങൾ, പോസ്റ്ററുകൾ എന്നിവയുടെ പ്രദർശനവും കാർഷിക സംശയ നിവാരണത്തിനുള്ള അവസരവും മേളയിൽ ഒരുക്കിയിരുന്നു. ജൈവ ഭക്ഷണത്തിൻ്റെ പ്രസക്തി, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത എന്നിവയിൽ ബോധവൽക്കരണവും നടത്തുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. ഇമാനുവൽ സിൽക്സ്, മെഗാമാൾ കാഞ്ഞങ്ങാട്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മാൾ പയ്യന്നൂർ, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലെ പട്ടാമ്പി, മെയിൻ റോഡ് ഇരിട്ടി.